അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 പച്ചമുളക്, ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം, 1-5 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് അതൊന്ന് അരച്ച് വെക്കുക. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് 1 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങനെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയിട്ട് കുക്ക്ഡായാൽ മതി. അപ്പോൾ ഒരു പിങ്ക് കളറിൽ ആവണം വരെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരിച്ചിരി കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, പച്ചമുളക് പേസ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായി വഴറ്റുക. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറണ വരെ വഴറ്റണം. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഒരു രുചി. അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിക്കുള്ള അതിൻ്റെ ഒരു ആ പച്ച ചുവയൊന്നും മാറില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രോബ്ലംസ്, ടേസ്റ്റിനുള്ള വ്യത്യാസവും അതിൽ കാണിക്കും. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിച്ചതുണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് അതൊന്ന് നല്ല മൂത്ത് വരണം. അതിന് കുറച്ച് സമയമെടുക്കും, 1-6 എടുക്കും. അപ്പോൾ അത് കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും നന്നായിട്ട് ഒന്ന് സ്മാഷ്ഡായിട്ട് കുക്ക്ഡ് ആവണം കേട്ടോ. ആവുമ്പോൾ നമുക്ക് നമ്മളെ ചിക്കന് കഴുകി വെച്ചത്, ഇതൊരു 1 kg ചിക്കൻ ഉണ്ട്, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും ചിക്കൻ. ആ ഒരു ഇത് കൺസിസ്റ്റൻസി മതിയെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് കുറച്ചൊരു കറി ആക്കണമെന്നുണ്ടെങ്കിൽ 1-2 നമുക്ക് കറിയുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കീറിയിട്ട് നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്നതിലേക്ക് ഒഴിക്കുന്ന വെള്ളം ചൂടുള്ളതായിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അതിനൊരു പച്ച ചവ പോലെ ഫീൽ ചെയ്യും. വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അത് ഓൾ ടുഗദർ അതിൻ്റെ ഒരു ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളങ്ങനെ ചൂടുവെള്ളം ഒഴിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക 10-15 ഓരോ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വെതറി അത് ഗാർണിഷ് ചെയ്ത് എടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണിത്. വളരെ സിമ്പിളാണ്, ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി അറിയാത്ത ആൾക്കാർ, സ്റ്റാർട്ടിങ് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. ഇതൊരു ലാൻഡ്സ്കേപ്പ് വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ വാട്ടർ കളർ എന്നല്ല, ആർട്ടിസ്റ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സാധാരണ ഒരു പേപ്പറിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് ഞാൻ എൻ്റെ ആർട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ പോയി കണ്ടു നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.